നമ്മൾ കേരളത്തിലെ സാഹചര്യം ഒന്നുകൂടി പരിശോധിക്കുകയാണ്. ആൾക്കൂട്ടമൊക്കെ എങ്ങനെ പോകുന്നു എന്നുകൂടി നോക്കാം. കേസുകൾ കുതിച്ചു വരികയാണെങ്കിലും പക്ഷേ കാര്യമായ ആൾക്കൂട്ട നിയന്ത്രണം എവിടെയുമില്ല. എല്ലായിടത്തും സാധാരണ പോലെ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഏഞ്ചൽ മേരി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഏഞ്ചൽ, ആൾക്കൂട്ടം ഇൻഡോർ പരിപാടികളിൽ 50 എന്നുള്ള നിലയിൽ നിശ്ചയിച്ചെങ്കിലും പക്ഷേ ഔട്ട്ഡോർ 150 ആണ്. പൊതുസ്ഥലങ്ങളിൽ നിയന്ത്രണം വേണമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ എന്താണ് സാഹചര്യം? സഹൽ, കോവിഡിനൊപ്പം ജീവിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കോവിഡിന്റെ ആദ്യ ഘട്ടത്തിൽ ഒരുപാട് കേട്ട കാര്യമാണ്. ഒരുപക്ഷെ അത് പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് ഇങ്ങനെ ഒമിക്രോൺ ഭീഷണി തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയത്താണ്. നഗരങ്ങളിലാവട്ടെ ഉൾപ്രദേശങ്ങളിലാവട്ടെ തിരക്കിന് യാതൊരുവിധ കുറവുമില്ല. ഓഫീസുകളും സ്ഥാപനങ്ങളും ഒക്കെ വളരെ സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷനിലാണ്. ഈ പരിസരത്ത് തന്നെ നമുക്ക് വാഹനങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, തിരക്കിന് യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. എല്ലാ സ്ഥാപനങ്ങളും വളരെ കാര്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ ഇതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് തിരക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ക്ലസ്റ്ററുകളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ക്ലസ്റ്ററാണ്. 100-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും ഇവിടെ രോഗം പടരാനുള്ള ഒരു സാധ്യതയായി ഇപ്പോൾ കോളേജ് അധികൃതർ വിലയിരുത്തുന്നത്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നടന്നിരുന്നു, പ്രചാരണം നടന്നിരുന്നു, വലിയ തരത്തിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചിരുന്നു, കൂട്ടം ചേർന്നിരുന്നു. ഇതിൽ നിന്നാകാം ഒരുപക്ഷെ രോഗം പടർന്നിട്ടുണ്ടാവുക എന്നാണ് കോളേജ് അധികൃതർ വിലയിരുത്തുന്നത്. 100-ലധികം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അവിടെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ ക്ലാസ്സുകളെല്ലാം തന്നെ ഓൺലൈനായി മാറ്റിയിരിക്കുകയാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ 21-ാം തീയതി വരെ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാനുള്ള സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് ക്ലസ്റ്ററുകൾ രൂപപ്പെടാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ആശങ്കയായി ഉയരുന്നത്. ആരോഗ്യ സ്ഥാപനങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ കോവിഡ് ചികിത്സയൊക്കെ തന്നെ കാര്യമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായ ആശങ്ക നിലനിൽക്കുന്നത്. സ്കൂളുകൾ അടയ്ക്കുന്നത് സംബന്ധിച്ച കാര്യത്തിലേക്കുമൊക്കെ ഇപ്പോൾ ചർച്ചകൾ പോകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് 11:30-ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ കാണുന്നത്. കോവിഡ് അവലോകന സമിതിയാണ് ഇക്കാര്യത്തിൽ സ്കൂളുകൾ അടയ്ക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അവലോകന യോഗത്തിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഇപ്പോൾ പരീക്ഷാ നടത്തിപ്പും സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ അറിയിക്കും. പൊതുസ്ഥിതി എന്തായാലും ഇങ്ങനെയാണ്. ആളുകൾ വളരെയധികം തന്നെ, അതായത് കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ പൊതുസ്ഥലങ്ങളിൽ കാര്യമായി നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ബാധിക്കപ്പെട്ടിട്ടില്ല. ആൾക്കൂട്ടങ്ങൾ തുടരുന്നുണ്ട്. പൊതുജീവിതം വളരെ സാധാരണമായി തന്നെ തുടരുകയാണ്. സഹൽ, ശരി. ഏഞ്ചൽ ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നവർ ഉള്ളവർ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന കർശന ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്.